റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒട്ടേറെ മോശം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു എന്ന പരാതി ഏറെക്കാലമായുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ ഉടൻ തന്നെ സർക്കാർ അവതരിപ്പിക്കും. ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ഇത്തരം നടപടികൾ വളരെ അത്യാവശ്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത്ര അഭിലഷണീയമായ പ്രവൃത്തികളല്ല പല റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ കാലാകാലമായി കൈക്കൊണ്ടുവരുന്നത്. പണിതു നൽകാമെന്ന് പറയുന്ന ഫ്ളാറ്റിന്റെയോ വീടിന്റെയോ വില മുതൽ ഓരോ കാര്യങ്ങളും കെട്ടിട നിർമ്മാണ കമ്പനിക്ക് തോന്നുന്ന പോലെയാണിപ്പോൾ. പറഞ്ഞ സമയത്തിനപ്പുറത്തേക്ക് നീണ്ടുപോകുന്ന പണികൾ, ആദ്യം പറഞ്ഞതിലും കൂടുതൽ തുക ഈടാക്കൽ തുടങ്ങി ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇതോടെ മാറ്റം വരാൻ പോകുന്നത്. ബിൽഡേഴ്സ് സെക്ടർ വളരെ റീസെന്റ്ലിയാണ് ഓർഗനൈസ്ഡ് ആയിരിക്കുന്നത്. ഓർഗനൈസ്ഡ് ആയപ്പോഴും അതിനൊരു സെബി പോലത്തെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഫണ്ട് കളക്ഷൻ, ഫണ്ട് ഡൈവേർഷൻ, അതിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിസ്റ്റം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഗവൺമെൻറ് പെട്ടെന്ന് ഒരു ബില്ല് ഈ പാർലമെൻറ്റ് ഒരുപാട് നാളായി, പക്ഷേ ഈ പാർലമെൻറ്റ് ഒരു ബില്ലായിട്ട് കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ശരിക്കാണ് അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫണ്ടിങ് വരികയാണെങ്കിൽ അതൊരു എസ്ക്രോ അക്കൗണ്ട്സിൽ വരണം. അത് ഒരു ബിൽഡറിന് 10 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അത് വേണം, ഈ ബേസിക് ക്യാപിറ്റൽ വേണം ഓരോ ഫണ്ടിനും. അത് കൂടാണ്ട് ഇപ്പം എന്താണ് ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഗ്രിമെൻറ്റ്സിൽ വരണം. ഒരിക്കലും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു 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 അതോറിറ്റി ഉണ്ടാവും. ആൻഡ് അത് സിവിൽ സ്യൂട്ടായിട്ടും അല്ലെങ്കിൽ ക്രിമിനൽ സ്യൂട്ടായിട്ടും വഞ്ചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അത് കസ്റ്റമേഴ്സിൻ്റെ കൺസ്യൂമർ ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാവും. അങ്ങനത്തെ വലിയൊരു ഒരു ഒരു വലിയ മൂവ്മെൻ്റ് ആണ് റേറ. പുതിയ ബിൽ നിയമമാവുന്നതോടുകൂടി ഒരു ബിൽഡർക്കും ഉപഭോക്താവിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു പദ്ധതിക്കായി സമാഹരിക്കുന്ന പണം വഴിമാറി ചെലവഴിക്കാനാവില്ലെന്നതാണ്. ഓരോ പദ്ധതിക്കും പ്രത്യേക ബാങ്ക് അക്കൗണ്ടുകൾ വരും. തുക വകമാറ്റുന്നില്ലെങ്കിൽ തന്നെ പറഞ്ഞ പദ്ധതിയുടെ പണി കൃത്യസമയത്ത് നടക്കുമെന്നതാണ് ഇതിന്റെ ഗുണവശം. നല്ല കമ്പനിയിൽ ഗൈഡ് ലൈനിൽ ഇരുന്നുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ ഇക്വിറ്റി ഇല്ലാണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് ഇല്ലാണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്സ് ഇല്ലാണ്ട്, പെർഫെക്റ്റ് അല്ലാണ്ട് ഇനി പറ്റില്ല റേറോ എന്ന് കഴിഞ്ഞാൽ. അതെന്നുവെച്ചാൽ പണ്ടുള്ള പോലെ ഒരു 10 ഹോർഡിങ്ങും വെച്ച് ബ്രോഷറും വെച്ച് ഗൾഫിൽ പോയി മാർക്കറ്റ് ചെയ്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ. വളരെ ക്ലിയർ ആയിട്ട് റേറോ അപ്രൂവ്ഡ് ആയിരിക്കണം, അത് ഗവൺമെൻറ് അപ്രൂവ്ഡ്. പണ്ട് എന്ന് വെച്ചാൽ ഒരു പ്ലാൻ സാങ്ഷൻ ആക്കി, സാങ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കസ്റ്റമർ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഇത് വളരെ ക്ലിയറായിട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവും, ഓഡിറ്റ് ഉണ്ടാവും. കസ്റ്റമർ, ഇത് കസ്റ്റമറെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്റെ അഭിപ്രായത്തിൽ കസ്റ്റമർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ബിൽഡർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പുതിയ നിയമം അനുസരിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ബിൽഡറുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യമായാൽ ശിക്ഷാ നടപടികളും അതിശക്തമാണ്. ആദ്യ തെറ്റ് തെളിഞ്ഞാൽ പദ്ധതി ചെലവിന്റെ 10% പിഴ ഈടാക്കാനാവും. വീണ്ടും പിഴവ് വന്നാൽ ജയിലിൽ തന്നെ പോവേണ്ടി വരും. ബിൽഡർമാരെ സംബന്ധിച്ച് ഒറ്റനോട്ടത്തിൽ ഇത് തലവേദനയായി തോന്നാം. എന്നാൽ ദീർഘവീക്ഷണത്തോടെ നോക്കുമ്പോൾ കള്ളനാണയങ്ങളായ കമ്പനികളെ ഒഴിവാക്കി ഈ വ്യവസായ മേഖലയിൽ സത്യസന്ധതയ്ക്കും സുതാര്യതയ്ക്കും പ്രാധാന്യം വരുമെന്ന് കാണാം. ഒപ്പം നല്ല കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്ത കമ്പനികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് നേടാനാവുകയും ചെയ്യും. 10 കൊല്ലമായിട്ട് ഇത് LSTD മിനിസ്ട്രി ഡൽഹിയിൽ ട്രൈ ചെയ്തപ്പോഴും ഫിനാൻസ് മിനിസ്ട്രി, ലോ മിനിസ്ട്രി, അങ്ങനെ 3-4 മിനിസ്ട്രിയും ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കിടക്കുകയായിരുന്നു. അത് കൂടാണ്ട് ഇപ്പോൾ ലോട്ട് ഓഫ് ഡിസ്കഷൻ ദേ ഹാഡ് വിത്ത് ദ ബിൽഡേഴ്സ്, ആർക്കിടെക്ട്സ്, ടൗൺ പ്ലാനേഴ്സ്, അങ്ങനെ പല ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, അതെല്ലാം കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് അത് വന്നത്. അപ്പം അത് ഇത്രയും ഡിലേ ആവേണ്ടിയില്ലായിരുന്നു, പക്ഷെ വന്നു. പല സ്റ്റേറ്റ്സും ഇതിനെ ഒബ്ജെക്റ്റ് ചെയ്തു, പല ഓർഗനൈസേഷനും ഇത് ഒബ്ജെക്റ്റ് ചെയ്തു, പല സ്റ്റേറ്റ് ലോസും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം നമുക്കൊരു കാര്യമുണ്ട് പ്രോബ്ലം, കേരള സ്റ്റേറ്റ് ഇപ്പം എല്ലായിടത്തും അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് ആക്ട് എന്നുള്ളത്, അങ്ങനെ പല ആക്ട്സും കേരളത്തിലില്ല, പക്ഷേ അവിടേക്ക് ഉണ്ടായി. അവർ റേറെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് അങ്ങനത്തെ പല അതോറിറ്റീസ് വേണം റേറെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അത് അതിൽ നിന്നുകൊണ്ടേ പറ്റുള്ളൂ. മുഴുവൻ അനുവാദങ്ങളും വാങ്ങിയ ശേഷം മാത്രമേ ഒരു പ്രോജക്റ്റിന്റെ പരസ്യം പോലും ചെയ്യാനാവൂവെന്ന നിബന്ധന ബില്ലിലുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു വിഭാഗം ബിൽഡർമാർ ഇതിനെ എതിർക്കുന്നുമുണ്ട്. ബിൽഡർമാരുമായി ചില കാര്യങ്ങളിൽ സമവായം വന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ അധികാരം നൽകുന്ന തരത്തിൽ ഇത് നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്.